ഉമ്മട സന്തോല ആരെങ്കിലും വരാൾക്ക് തറകു തീരുവാ. 3G വരട്ടെ, 4G വരട്ടെ, 5G വരട്ടെ, ഏത് ജിയും വരട്ടെ, ഉമ്മ തന്നെ ഗഞ്ചിട മറക്കണ്ട. ആ ഒരു ജി ഉണ്ടല്ലേ ഗഞ്ചി, തെലികഞ്ഞില്ലേ, ഇപ്പൊ നെയ്ച്ചോറും ബിരിയാണിയും കബ്സവും മജബൂസും തിണ്ട് 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 ഇപ്പ തിന്നുകയാവുള്ളേ. അതേ ടൈമില് പണ്ട് നിന്റെ ഉമ്മ തന്ന ഒരു ഗഞ്ചി ഒരു കഞ്ഞി, നിങ്ങളെ ഉമ്മമാര് തന്ന കഞ്ഞി. പാലക്കാരാണ് മക്കളൊട്ടം, പാലക്കാർത്തി പെൺമക്കളൊട്ടം ചൊല്ലട്ട, ഇണ്ട് വലിയ വലിയ മൊബൈൽ കയ്യില് കിട്ടിയ സാർത്ത്. 3G 4G 5G എല്ലാം വരുമ്പോ പണ്ട് ഉമ്മ തന്ന ഗഞ്ചിട മറക്കണ്ട. ആ ഉമ്മടെ പെരുസ വേറാർക്കും തറകാവുള്ളേ. നാ നിങ്ങളൊട്ട ചൊല്ലട്ടെ, എത്രേ കഷ്ടപ്പെന്നെങ്കിലോ മക്കൊക്കെ അപ്പ ഇല്ലാണ്ടാക്കടൊരു പണിയെടുക്കുക തീറോ. എല്ലാ ആണിങ്ങളൊട്ടം നാൻ ഈ വിഷയ ചൊല്ലെ. പെണ്ണിടം അതാ ഒരു പെണ്ണിടം അങ്ങലായിട്ട്, അതാ അവള് കർപ്പുഞ്ചായിട്ട് അവള് പെത്തിട്ട് കൊറിയ നാല് കളഞ്ഞ പിന്നെ മാപ്പിലായോണ് ഓൾഡും കിടാവിടം വിട്ടിട്ട് പോണ്ടോ. അങ്ങനത്തെ ഒരു സ്വർത്തക ഊറാണും നിക്കുക തീറോ. എന്തേ കാരണ നാനിപ്പ നെരിച്ചോണ്ടുള്ള മുഞ്ഞാണ്ട് മേ പോണാല് താരിക്കായപ്പ. എന്റെ ദർസല് പഠിച്ചോണ്ടുള്ള മുത്തല്ലി മീങ്ങ, ആ മുത്തല്ലി മീങ്ങലൊട്ട നാ ചൊന്ന്. നിങ്ങെല്ലാരും അയ്യമ്പ മുത്തല്ലി മീങ്ങലൊട്ടം ചൊന്ന്. നാന് നേരു ചൊന്നി കണ്ട് തന്റെ കണ്ണിൽ തണ്ണി വന്നു പോയി. നാന് ഈ അയ്യമ്പ മുത്തല്ലി മീങ്ങല കൂട്ടത്തില് എത്ര മക്ക അങ്ങ് അങ്ങ് ഒന്ന് വാതുചോളുടെ എക്സ്പീരിയൻസ് കൊടുക്കാ ചെന്നിട്ട് ഒന്ന് ടെസ്റ്റാക്കോ ബേനായിട്ട് നാനൊന്ന് നോക്കിയേ. ഈ അയ്യമ്പ മുത്തല്ലി മീങ്ങളുടെ ചൊന്നെ നിങ്ങ നാളെ നന്റെ എതിർലു. ഓരോ മിനിറ്റ് ഈ മേ പോണാൽ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, മദേഴ്സ് ഡേ ചെന്നിട്ട് അങ്ങ് പിന്നെ എല്ലാ നാളും ഇവിടെ നാലേ പോ. അതേ ടൈമിൽ അങ്ങനെ ഒരു മദേഴ്സ് ഡേ ചെന്നിട്ടൊന്നും ഉണ്ടല്ലേ. അപ്പൊ നാ ചെന്ന ഈ അയ്യമ്പ മുത്തല്ലി മീങ്ങ ആയ നിങ്ങ ഉമ്മയുടെ മഹത്വ ചൊല്ലണം. ഓരോ മിനിറ്റ് ഉമ്മയുടെ മഹത്വ ചെന്നെങ്കിൽ ഉമ്മ അത് തന്ത്, ഉമ്മ ഇത് തന്ത്, അതെന്തോ അല്ല, അതിപ്പോ എല്ലാവർക്കും ചൊല്ലുള്ളു. നിങ്ങളെ ലൈഫിലും നിങ്ങളെ ഉമ്മയുടെ കൊണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ ഒരു ഫീലിംഗ് കിട്ടും, നിങ്ങൾക്ക് ലൈഫിലും മറക്കുകാവാത്ത ഒരു ഫീലിംഗ്, അത് ചൊല്ലണോ തന്നെ. അല്ലാ ഓരോ മുത്തല്ലി മുമ്മൻ ചിട്ടിങ്ങനെ ചൊല്ലുമ്പോ നിന്റെ കണ്ണിലെ തണ്ണി വന്നു പോയിട്ട്. കാരണ മക്കൊകുബേനായിട്ട് ഉമ്മമാര് എത്ര കഷ്ടപ്പെണ്ടാറ് ചൊല്ലത്, നാ നന്റെ ഉമ്മടെ കൊണ്ട് കണ്ടോണല്ലേ. അതുകൊണ്ടല്ലേ ഉമ്മടെ വിഷയ ചൊല്ലുമ്പോ കണ്ണട തണ്ണി പറാത്ത ആറ്, പാപ്പട വിഷയ ചൊല്ലുമ്പോ കണ്ണില് തണ്ണി പറാത്ത ആറ്. ഈ മുത്തല്ലി മീങ്ങ ഇങ്ങനെ ഓരോരുത്തരും അകല ലൈഫിൽ ഇങ്ങനെ വന്ന ഉമ്മടെ കൊണ്ട് കിട്ടിയ ഫീലിംഗ് ഇങ്ങനെ ചൊല്ലുമ്പോ കൂട്ടത്തിലൊരു മുത്തല്ലി, ആ മുത്തല്ലി മെഞ്ചിനിണ്ടിട്ട് ചൊല്ല കാണ്ടൊരു ചെറിയ കിടാവു, മോത്തുലു താടി വന്നിട്ടില്ല, മീസ വന്നിട്ടില്ല, ആ കിടാവ് ചൊല്ലെന്തരകം തുണ്ടാ. നക്ക് നന്റെ ഉമ്മം ബാപ്പമായിട്ട് എല്ലോ നന്റെ ഉമ്മ മാത്ര. എന്നിട്ടാ കിടാവിങ്ങനെ ചൊല്ലത് കേക്കിട്, എന്തോ ഇണ്ട് തോലുന്നാണ് എല്ലാരൊട്ടും ചൊന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഉസ്താദ് ഉമ്മടെ വിഷയം ചൊല്ലണു ചൊല്ലുമ്പോ നന്റെ ലൈഫില് നക്ക് നന്റെ ഉമ്മടെ കൊണ്ട് കിട്ടിയ ഫീലിംഗ് ഏറ്റവും വലുത് അതായിട്ട് കിട്. എന്നേ കാരണ നന്റെ ഉമ്മട മങ്ങിലായിട്ട് നന്റെ ഉമ്മ നന്റെ പെത്ത പിന്നെ നന്റെ ബാപ്പട കണ്ടില്ല, നന്റെ ബാപ്പട കണ്ടില്ല, നന്റെ ബാപ്പട കണ്ടില്ല, നന്റെ ബാപ്പ എവിടെ ഉണ്ടോട്ടേനൊക്കെ കൊന്തില്ല. മദ്രസത്തക നന്റെ ഉമ്മ നന്റെ സേറുപാട്ടിത്ത് പഠിക്കൂ, മദ്രസത്ത ഉസ്താദ് നന്റെ ഇല് കേക്കിട നിന്റെ ബാപ്പാറില്ല. എല്ലാരും അപ്പമാരെ പള്ളിയില് കാണ്ടല്ലേ, നിന്റെ ബാപ്പ ദുബായിലുള്ളമാ, നിന്റെ ബാപ്പ ഗൾഫിലുള്ളമാ, നിന്റെ ബാപ്പ ബോംബെയിലുള്ളമാ, വേറെ മോത്തിലുള്ളമാ, നക്കെന്തും ചൊല്ലുകായോട്ടില്ലേ. ഒട്ടിക പഠിക്കട മക്കം കേട്ടാറ് അല്ലല ഒക്കല്ല, ഉസ്താദ് കേട്ടോണ്ടുണ്ടല്ലേ നിന്റെ ബാപ്പയ ഉണ്ടുള. നക്കെന്തും ചൊല്ലുകാവുല്ല, ഒരു നാല് നാഥന്റെ ഉമ്മടെ മുട്ട പോയിട്ട് കേട്ടല്ല ഉമ്മ. എല്ലാവർക്കും ബാപ്പമാറുള്ളവരല്ലേ, എന്റെ ഉമ്മ നന്റെ ബാപ്പട പള്ളിയില് കാണാത്തോ, എന്റെ ഉമ്മ നക്ക് നന്റെ ബാപ്പട കാണാത്തോ. അപ്പ ഈ ഉമ്മ ചൊല്ലും, മോനെ നിന്റെ ബാപ്പ മരിച്ചിട്ടില്ലല്ലാ,
നിന്റ ബാപ്പ മൗത്തായിട്ടില്ല, നിന്റെ ബാപ്പ മരിച്ചിട്ടില്ല, നീനൊരു യത്തീമല്ല, പക്ഷേ നീനൊരു യത്തീമടെ കാട്ടി കടായി പോയല്ലേ മോനെ. ബാപ്പ എന്നിട്ടും ബാപ്പ ഇല്ലാത്തൊരവസ്ഥ എന്തേ കാരണം? ഉമ്മടെ വിട്ടിട്ട് ഓടിപ്പോയ മാപ്പല അവന് എന്ത് കാവൂ? എന്നിട്ട് ഈ കിടാവ് എങ്കർത്തിട്ട് എങ്കർത്തിട്ട് ഇങ്ങനെ പുൽപ്പിട്ടിട്ടു ലാസ്റ്റ് വഴുത്ത് എല്ലാരും എല്ലാരും ബാപ്പാ ബാപ്പാണ്ട് വിളിക്കുമ്പോ നാനാരെ ബാപ്പാണ്ട് വിളിക്കട്ടെ, നാനാരെ ബാപ്പാണ്ട് വിളിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, അണ്ടനാണ് നിരിച്ച് നിന്റെ വാലര സദസ്സിൽ നക്കിതൊന്ന് ചൊല്ലണു. എത്രേ കഷ്ടപ്പെട്ടെങ്കും സമ പിന്നീട് സ്വഭാവം നൂറുകു നൂറ് സമയക്ക് ചെന്നിട്ടു ഒരു മാപ്പിലും വിചാരിക്കണ്ട. അങ്ങനെ വിചാരിച്ചിട്ട് ദുനിയാവിലുള്ള ഒരു പെണ്ണുടെ മങ്ങിലാവ് പോവണ്ട. ഇവിടെ എത്ര വലിയ മൊയിലാറ മോലെ മങ്ങിലായെങ്കിലും എത്ര വലിയ ഹോജത്തിര ഹോജട മോലെ മങ്ങിലായെങ്കിലും ആ പെണ്ണിൽ എന്തെങ്കിലും ഒരു ചെറിയ വീക്ക്നെസ് ഇക്കു പെണ്ണല്ലേ, ആ പെണ്ണിടെ ഒരു യഥാ ഒരു ബെണ്ടുള്ള എല്ലട കൊണ്ടല്ലേ അല്ല പടച്ചിരേ. അത് നിങ്ങ ചെമ്മ ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കുമ്പോ ഇങ്ങ് പൊട്ടിപ്പോവൂ, അലക്ക വിട്ടുപോയെങ്കിൽ ബെണ്ട് ആറായി പോവുണ്ടല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അതേ ടൈമിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ് പോണു ലൈഫ് ഒന്നെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് നൂറ് നൂറുക നൂറ് സുഖ. ദുനിയാവിൽ ഒരു പെണ്ണിയുടെ കൊണ്ട് കിട്ടിയിട്ട് ഒരു മാപ്പിളം കിനാവ് കാണണ്ട, നൂറുക നൂറ് സുഖ. ദുനിയാവിൽ ഒരു മാപ്പിളയുടെ കൊണ്ട് കിട്ടിയിട്ട് ഒരു പെഞ്ഞയും കിനാവ് കാണണ്ട. അതേ ടൈമിൽ ലാസ്റ്റ് തോലും മക്കൊക്കെ ഉമ്മ ഇല്ലാത്തൊരവസ്ഥ പറവ് തീറ, മക്കൊക്കെ അപ്പ ഇല്ലാത്തൊരവസ്ഥ പറവ് തീറ. അതൊരു നൊമ്പല വലിയ നൊമ്പല അല്ലേ? ഇത് നാന് സാന്ദർഭിക്കായിട്ട് നാൻ എല്ലാ നിങ്ങളട്ടം ചെന്നോട്ടുള്ളേ ഇക്കട്ടെ നാ ചെന്ന ഒരു വിഷയ ചെന്നിട്ടു നാൻ എന്റെ ഇണ്ടത്തെ വാലൻഷാള്ള ഒരു ചെറിയ ചരിത്ര ചെന്നിട്ട് നാൻ നിപ്പാട്ടുക പോണ്ട്. ലാസ്റ്റ് മരിക്കട ടൈമുള്ളൂ, എത്ര ആത്മാരായെങ്കിലും എത്ര വലിയങ്ങായെങ്കിലും ചണ്ട് മലക്കങ്ങളെ കാണാട്ട് ഒരാളും ദുനിയാവിടെ യാത്ര പോണ്ടില്ല. ആ ചണ്ട് മലക്ക് ആരകം തുണ്ട നണ്ടൊട്ടിക നടന്ന ചണ്ട് മലക്കില്ലേ, നിങ്ങളൊട്ടിക നടന്ന ചണ്ട് മലക്കങ്ങയില്ലേ. അങ്ങനെ ജാവ് ഓർഗണ്ടല്ലേ ചിലപ്പോ ദൂറ മലപ്പുറത്തുമാ കോഴിക്കോടും അവിടെ ഉള്ള വാള് കഴിഞ്ഞാൽ ജാവ് പറയുമ്പോ ഉമ്മ ഇങ്ങനെ അങ്ങോ അങ്ങനല്ലേ. ഈ ഉമ്മമാർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ആരും ഉറങ്ങി അങ്ങ ഉറങ്ങാലേ, അങ്ങ ഉറങ്ങെങ്കിലും പോലും അഥവാ പൂച്ച വന്നിട്ട് മീത്തു പാലുടെ ഇടത്തെ മുച്ച മീത്തു പടക്കടക്കിയിലിട്ടെങ്കിലും ഇവറി എസർത്താവ് പാല് തൂയിട്ടിട്ട് എസർത്ത ആ പേടിച്ചിട്ട് എസർത്തായല്ല. പിന്നെ മൂണ് വന്ന കണ്ടിട്ട് മൂണ് വന്ന കണ്ടിട്ട് ഉറക്കിലൂടെ ഒരു ജൻ മൂന്ന് വട്ടം എഞ്ചിട്ടിക്കൂ, എഞ്ചിട്ട് പോയിട്ട് ബായിലെടുത്തതും ഉണ്ടോളാം. അങ്ങനുണ്ട് കുറെ ഉമ്മമാർ എന്തേ കിനാവ് കണ്ടോ വന്നാട്ട് കിനാവ് കണ്ടോ നേരായിട്ട് എന്റെ കാരണം ഈ കിനാവ് കാണണ്ട എങ്ങനെയുള്ളു കിനാവ് കാണണ്ട എങ്ങനെ കിനാവ് എങ്ങനെ കണ്ടേ കൊറിയങ്ങളിൽ ഭയങ്കര ചൊല്ലി രണ്ടുണ്ടു. ഞാൻ അയാളുടെ കിനാവ് കണ്ടു, ഇയാളുടെ കിനാവ് കണ്ടേ ഓ ഇയാൾക്ക് എപ്പാ നോക്കി അവലേക്കന്മാരെ കിനാവ് കണ്ടേ സ്വര വേറെ സ്വരമേ അല്ലേ. അങ്ങനെ കൊറിയങ്ങള ഞാൻ ആ ഷേഖുടെ കിനാവ് കണ്ടേ, ഈ ഒലിയുടെ കിനാവ് കണ്ടേ. ഈ കേക്കുമ്പോ ഇടി അവലേക്കന്മാർ ഇയാളുടെ ഇയാളൊട്ടി വന്ന് ഉറങ്ങിടങ്ങ ഒട്ടിക്കാണ്ട് അതേ ടൈമിൽ ആരെ നല്ല അത് പിന്നെ പിന്നെ ഓരോ വിഷയം അങ്ങോട്ടങ്ങോട്ടല്ലേ കൊന്തിക്കിട്ടു. അങ്ങനുണ്ട് യന്ത്ര നിരിച്ചിട്ട് കിടക്കട അത് കിനാവ് കാണണ്ടോ? കിനാവ് കാണില്ലേ? അങ്ങനുണ്ടോ പെഞ്ഞയുടെ കുട്ടിയോ പെഞ്ഞയുടെ വിഷയത്തിലൊരുത്ത പോയിട്ട് മാപ്പിള ഡോക്ടറിട്ട് പോയി ചെന്നോളാ എന്ത് കൊന്നില്ല ഡോക്ടറെ, എപ്പോഴും ജാവ് ഉറങ്ങുമെന്ന് എന്റെ പെഞ്ഞയുടെ രണ്ട് കണ്ണ് ലൈറ്റ് കാണിട്ട്. അങ്ങനുണ്ട് ഓമ്പേരിച്ച കണ്ട് എന്താ ഒരു മലക്കിറങ്ങിത്ത് പെഞ്ഞയുടെ മുട്ടാണ്ട് ഇനിയിപ്പോ വിത്തിയാണ്ട് സുറാക്കല്ല പൈസ. ഡോക്ടർ എന്നല്ല അത് സീക്കു ഗീക്ക് എന്തു അല്ല, അത് സീക്കു ഗീക്ക് എന്തു അല്ല, പിന്നെന്തരാ അത്? അവൾ ജാവ് മൊബൈൽ നോക്കിടോ, അവൾ മൊബൈൽ നോക്കിയോണ്ട് പറഞ്ഞു മൊബൈലിന്റെ വെളിച്ച ചണ്ട് കണ്ണിൽ കാണില്ലേ അത് വിഷയത്തരമേ. അങ്ങനുണ്ട് ഇപ്പൊ തൊട്ടി പിടിച്ചെങ്കിലും മൊബൈൽ അല്ലേ. ഇൻഡോർ ആൽച്ചൊന്നു ഒരു കിടാവിടെ ചെറിയൊരു കിടാവിടെ കുട്ടിയും പോയാണ് ഡോക്ടർ മുട്ട കുട്ടിയും പോയി നോക്കും എന്തര ചെന്നീ കിടാവ് കണ്ണിങ്ങനെ ഇങ്ങനെ കണക്കിടോ കണ്ണൂർ മയമയ മയ പോലെ ആക്കടോളാം.
ഡോക്ടർ മുട്ട കുട്ടിയും പോയ സാർത്ത് എടുത്ത് ബായിക്ക് ഡോക്ടർ കിടാവിടെ ഉമ്മട്ട കേട്ടെന്തോ ഒന്നുണ്ടാ കിടാവ് ചമ്മ മൊബൈൽ കൊടുക്കണാർ കണ്ടല്ലേ. അപ്പ അമ്മ ചിരിച്ചോണ്ടുണ്ട് നോക്കരുത് ഞാൻ കിടാവ് ചമ്മ മൊബൈൽ കൊടുക്കണ്ട ഉമ്മമാരട്ട ചെന്നോണ്ടല്ലേ മക്കളെ കയ്യിൽ ചമ്മ മൊബൈൽ കൊടുക്കണ്ട ഇനി അകത്ത് ഇന്നെങ്കിലും തോറും ഒരു ടൈം അതിപ്പ മക്കളട്ട ചെന്നിട്ട് വല്ലല്ലേ ഇങ്ങമേ എപ്പ നോക്കി മൊബൈൽ ഇല്ലല്ലേ ജോർ കണ്ടേ തോറുവാന്ന് കേക്കണോ അല്ല രണ്ട് കണ്ടേ തോറുവാവും മാപ്പിളല്ലേ മെയ്യടിമാ ഒന്ന് എടുത്ത് വെയ്യടി വർക്ക് വണ്ടി വന്നോണ്ടുണ്ട് ഉമ്മമാരെ വാത് കേക്കും ഒരു മിത്തി വേണം പ്രോഗ്രാം കാണുകയും ഒരു മിത്തി എല്ലാ അങ്ങനെ ഉണ്ടല്ലേ അത്യാദരെ എന്തേ ഗൊന്തില്ലാത്ത പോലെ എന്താ മലപ്പുറത്തല്ല ഇത് വാൽച്ചൊന്നുമല്ലേ ഇനോളിലെ അമൃത വിഷവാകിതേ എന്ന് ഓവർ ആവയതീറാ ഖൈറുൽ ഉമൂരി ഔസതുഹാ എപ്പോം പിന്നെ കൊറിയങ്ങുള്ളാർ ഖുത്ബിയത്തുക്ക് കൂടി എങ്ക് സുബ്ഹാനം ബേരിക്കണു ആദിറായുണ്ടോ അവനുകൊണ്ട് ഒയ്തിശേഖണ്ട് തട്ടുകാരെ അല്ലകാക്കട്ടെ മഹാന്മാർ പണ്ടാറ് നല്ല നല്ല സദസ്സുകൾ അർവാഹ് ഖുർആൻ ചൊന്നല്ലേ അതുകൊണ്ട് ഇപ്പൊ പിന്നെ അതെ നിഷേധിക്കടാൽ മറന്നുകൂടെ ഇല്ലാത്തതുണ്ടായി പാവാകത്തും കൊണ്ടില്ലേ ഖുർആന്റെ ആത്മാവ് ഇങ്ങനെ ബണ്ട് മഹാന്മാരെ അർവാഹ് ഇങ്ങനെ ബണ്ട് അതിന് സംശയമൊന്നും ഇല്ല പക്ഷേ കൊറിയാൽമാരുള്ള സ്റ്റാർട്ടിങ് കുത്തിവെത്ത് സ്റ്റാർട്ട് ആക്കുമ്പോണ്ടല്ലേ ഒരു ബൊബ്ബേട്ടുള്ളൂ യോ റബ്ബർ എന്തു ബൊബ്ബേ പിന്നെ നോക്കുമ്പോ ആ സൗണ്ടേ കേൾക്കില്ല എന്റെ അലക്ക തന്നി മൂളിട്ടായിട്ട് പോ ഉത്തമായത് ഒരു മീഡിയം ലെവൽ ഇങ്ങനെ പോണു അല്ലാഹു തൗഫീക് തരട്ടെ. അപ്പൊ അങ്ങനെ ഉമ്മമാരട്ടെ നാച്ചോളെ നിങ്ങൾ വാളും കേക്കറു ക്ലാസ്സും കേക്കറു എല്ലാ പ്രോഗ്രാമും കാണൂർ കാണണ്ടല്ല എല്ലാത്തിനും ഒരു ടൈം ബൈക്കറു ഉമ്മ ഒരു മിത്തി ബൈക്കറു നിങ്ങൾ എപ്പോലും മൊബൈലിലേ ഇന്നെങ്കിൽ നിങ്ങൾ കിടാം അത് കണ്ടുപഠിക്കടാ നിങ്ങൾ ചിലപ്പോ വാന്ന് കേക്കടായിട്ടിക്കു നിങ്ങൾ പിന്നെ വേറെ നിങ്ങൾ മജ്ലിസ് കണ്ടായിട്ടിക്കു നിങ്ങൾ കിടാവൂ അവൻ സ്പൈഡർമാൻ കണ്ടോ അതുകൊണ്ട് അവൻ ഈ പാക്കടെ വേണം എന്തുണ്ട അവനാക്കടമേനെ അപ്പഴം മുട്ട വന്നിട്ട് ഇങ്ങനെ വാക്കടോ എന്താ കാരണം അവൻ സ്പൈഡർ ഗെയിം കണ്ടോ അതുകൊണ്ട് മൊബൈലിൽ ചമ്മ കൊടുത്തിട്ടു മക്കളെ ഭവിഷ്യക്കേടക്കാക്കിരണ്ട മക്കതൊന്നെങ്കിൽ അങ്ങനെ കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് കിട്ടണം അല്ലാഹു തൗഫീക് തട്ട് നങ്ങ എപ്പോഴും ദ്വാരക്കണായത് നാനടക്കം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പോലും ആ ദ്വാരക്കിടന്നു വന്നിട്ടുണ്ട അല്ലാഹുവേ ഞങ്ങളെ മക്ക ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തുക്ക് കാരണാക്കി തല്ല ഞങ്ങളെ മക്ക ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഫളിഹത്തുക്ക് കാരണാക്കണ്ട അല്ല ഇണ്ട് ഞങ്ങൾ ഒരു സ്റ്റേജ് പത്തിട്ട് നിങ്ങൾ ഞങ്ങളെ കാണ്ടി വലിയ സ്റ്റേജ് ഞങ്ങളെ മക്ക പത്തിട്ട് വാതുചൊള്ളൊരു അവസ്ഥ പറഞ്ഞു അല്ലാഹു ഞങ്ങളെ മക്കളെ വലിയ സ്ഥാനത്ത് കെത്തുമാട്ടി തരട്ട് ആ ഞങ്ങളെല്ലാരും മക്ക കാരണമായിട്ട് അല്ലാഹു ഞങ്ങൾക്ക് ആഖിറത്തിലെ രക്ഷപ്പെടുകയുള്ള തൗഫീക് തരട്ടെ.